നമസ്കാരം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കുറ്റാരോപിതനായ മനോരമ പ്രാദേശിക ലേഖകനും വോളിബോൾ കോച്ചുമായ മനോരമ ഗോവിന്ദൻ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പടിയൂർ സ്വദേശിയാണ് മനോരമ ഗോവിന്ദൻ ഇരിട്ടി ഡിവൈഎസ്പി സജേഷ് വാഴവളപ്പിലാണ് അറസ്റ്റു ചെയ്തത് കഴിഞ്ഞ ദിവസം തലശ്ശേരി പോക്സോ കോടതി ഇയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ കീഴടങ്ങുകയായിരുന്നു പെൺകുട്ടിയുടെ മാതാവ് കണ്ണൂർ ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടതോടെ ചൈൽഡ് ലൈൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ഗോവിന്ദനെതിരെ പോലീസ് കേസെടുത്തത് പടിയൂർ സ്വദേശിയായ ഗോവിന്ദൻ വോളിബോൾ പരിശീലകനാണ് നിരവധി കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു പലർക്കും ജോലിയും കിട്ടി ഈ വോളിബോൾ പ്രാക്ടീസാണ് ഇപ്പോൾ ഗോവിന്ദന് പ്രശ്നമാകുന്നത് പരിശീലനത്തിന്റെ മറവിൽ നിടിയോടി ചടച്ചിക്കുണ്ടം ഗ്രൗണ്ടിൽ വെച്ച് പീഡനശ്രമം നടന്നു എന്നാണ് ആരോപണം പോക്സോ ായിട്ടും പോലീസ് നിഷ്ക്രിയമാണ് എന്നാണ് ആക്ഷേപം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഇടപെടൽ ഉള്ളതുകൊണ്ടാകാം ഇതെന്നാണ് പരാതി ഇരുട്ടിയിലെ പത്രപ്രവർത്തകർ ആരും തന്നെ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞത് ഭാവിക്കുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത അതിനിടെ ഗോവിന്ദൻ അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടായിരുന്നു എന്നാൽ സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് ഗോവിന്ദൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നേതൃസ്ഥാനത്തുള്ള പ്രബല വിഭാഗവുമായി തെറ്റിയതായും ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് കാരണം പാർട്ടി ലോക്കൽ കമ്മിറ്റി നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നതിന്റെ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നാണ് ആരോപണം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കായിക പരിശീലനം നടത്തിവരുന്നയാളാണ് ഗോവിന്ദൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒളിക്കലിൽ നടന്നുവരുന്ന വരുന്ന പരിശീലനത്തിലൂടെ അടക്കം നിരവധി നിർദ്ധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഉളിക്കലിലെ റോഡിൽ നിന്നാണ് വൈകുന്നേരങ്ങളിൽ കായിക പരിശീലനം നൽകി വരുന്നത് സംഭവ ദിവസവും അറുപതോളം കുട്ടികൾ പരിശീലനത്തിനുണ്ടായിരുന്നു തന്നെ പരിചരിക്കുന്നതിനിടെ ഗോവിന്ദൻ വയറ്റിൽ ദുരദേശത്തോടെ തൊട്ടുവെന്നാണ് പരാതിയിലുള്ളത് വിവാഹിതരും മക്കളുമുള്ള രണ്ട് യുവതികളുടെ പിതാവ് കൂടിയാണ് ഗോവിന്ദൻ കഴിഞ്ഞ മുപ്പത് വർഷമായി കായിക പരിശീലനം നടത്തി വരുന്ന ഇയാൾക്കെതിരെ ഇതുവരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടില്ല ഇരിക്കൂർ പോലീസ് കേസെടുത്തതിനു ശേഷം സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചരണമായിരുന്നു നടന്നത് കുറ്റാരോപിതനായ ഗോവിന്ദനെ പ്രാദേശിക ലേഖകൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനോ പുറത്താക്കാനോ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല തികച്ചും രാഷ്ട്രീയ വൈരാഗ്യത്തിലൂടെ എടുത്ത കേസാണ് ഇതെന്നാണ് മനോരമയുടെ നിലപാട് നേരത്തെയും യാതൊരുവിധ സംരക്ഷണവും സഹായവും പത്രമോ വ്യക്തികളോ നൽകിയിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മനോരമ വൃത്തങ്ങൾ അറിയിച്ചു ഗോവിന്ദനെതിരെ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിട്ടും കേസെടുത്തിട്ടില്ല എന്നായിരുന്നു ആരോപണം